ഇന്നത്തെ നമ്മുടെ മെനുവിലുള്ളത് മീൻ അച്ചാറാണ്. ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ടൂണ അല്ലെങ്കിൽ കേര എന്ന മീനാണ്. ഇത് 400 ഗ്രാം കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ആവശ്യമുള്ളത് 400 ഗ്രാം കേര അല്ലെങ്കിൽ ടൂണ ചെറിയ പീസാക്കി വെച്ചത്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇതിൽ നന്നായി പുരട്ടി പാകത്തിന് ഉപ്പും ചേർത്ത് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കുക. മഞ്ഞളും മുളകും പാകത്തിന് ഉപ്പും നന്നായി പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിനി 1 മണിക്കൂർ ഇരിക്കട്ടെ. ഇനിയും അച്ചാറിന് ആവശ്യമുള്ള മറ്റ് സാധനങ്ങൾ: 20 അല്ലി വെളുത്തുള്ളി പൊളിച്ചെടുത്തത്, 1 2 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തത്. ഇനിയും ആവശ്യമുള്ളത് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 2 തണ്ട് കരിവേപ്പില, 1 ടീസ്പൂൺ കടുക്, അവസാനമായി 3 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് നമുക്കിനി വറുത്തെടുക്കാം. ഫ്രൈയിങ് പാൻ സ്റ്റൗവിൽ വെച്ച് പാകത്തിന് എണ്ണയൊഴിക്കുക. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഫിഷ് പീസസ് ഓരോന്നായി ഇടുക. ഏതാണ്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ ഫിഷിൻ്റെ 1 സൈഡ് മൂത്ത് കഴിയും. അപ്പോൾ അതിനെ മറിച്ചിടുക. ഇടയ്ക്ക് ഇങ്ങനെയൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്നത് മീൻ മൂക്കാൻ നല്ലതാണ്. 1 വശം മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിടാം. വറുത്തെടുത്ത ഫിഷാണ് ഇവിടെ ഇരിക്കുന്നത്. ഇനിയും അവനവൻ്റെ താല്പര്യം അനുസരിച്ച് ഈ വറുത്തെടുത്ത ഫിഷ് ചെറിയ പീസസാക്കി ഒടിച്ചിടാവുന്നതാണ്. അടുത്തതായി ഫ്രൈയിങ് പാൻ സ്റ്റൗവിൽ വെച്ച് നമുക്ക് എണ്ണയൊഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കടുകിടാം. അതിൻ്റെ പിന്നാലെ കറിവേപ്പില ഇടാം. അതിൻ്റെ പിറകെ ഇഞ്ചി ഇടാം. പിറകെ വെളുത്തുള്ളി പൊളിച്ച് വെച്ചിടാം. ഇത് ബ്രൗൺ കളറാവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ സിമ്മിലാക്കാം. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി അതിലേക്ക് ഇടുക. അതിന് പിന്നാലെ ഉലുവാപ്പൊടിയും ഇടുക. ഇട്ട് ഒന്നിളക്കി വറുത്തു വെച്ചിരിക്കുന്ന മീൻ അതിനകത്ത് ഇടുക. ഇട്ട് ഇളക്കുക. അതിനുശേഷം 1 കപ്പ് വിനാഗിരി അതിലേക്ക് ഒഴിക്കുക. വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. ആറുന്നത് വരെ ഇതിങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴേക്ക് ഈ ഫിഷ് പീസസ് ചാറ് വലിച്ചെടുക്കും. നമ്മുടെ അച്ചാർ റെഡിയായിട്ടുണ്ട്. ഇനിയും ഉപ്പ് കുറവായി തോന്നുകയാണെങ്കിൽ അല്പം പൊടിയുപ്പിട്ട് അത് പരിഹരിക്കാം.